ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ശ്രീസ്നാവിൽ തൊട്ടു മനസ്സിൽ തൊട്ടു. രാവിലെ എണീക്കുമ്പോൾ മകൻ്റെ കുഞ്ഞുങ്ങൾ കരയുന്നു, മകൻ്റെ ഭാര്യ വേണ്ട രീതിയിൽ അടുക്കളയിൽ തന്നോട് സഹകരിക്കുന്നില്ല. അങ്ങനെയൊക്കെ മകനും അമ്മയായിട്ടുള്ള ഒരു വഴക്കിൻ്റെ ഭാഗമായിട്ട് ഒരു വീട്ടിൽ രാവിലെ മകന് അമ്മയെ അടിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ബാത്റൂമിൻ്റെ കതക് എറിഞ്ഞ് ഉടയ്ക്കുന്നു, തകർക്കുന്നു. അമ്മ വീണ്ടും മകനെ മോശമായിട്ടുള്ള വാക്കുകൾ പറയുമ്പോൾ ഇനിയും ഞാൻ അടുത്തത് തകർക്കും എന്നുള്ളൊരു യുദ്ധപ്രഖ്യാപനമായിട്ട് മകൻ നിൽക്കുന്നു. ഇതൊക്കെ അമ്മയുടെ ജോലിസ്ഥലത്ത് എന്ന് പറയുന്ന മകൻ ആകുലപ്പെടുന്നുണ്ട്. മകൻ ഇത് യൂട്യൂബിലൂടെയും പറയുന്നുണ്ട്. ഇനി ഇവരുടെ ജീവിതത്തിലെ ശൈഥില്യത്തിന് കാരണമായിട്ടുള്ള ആ മകൻ ഏകദേശം അയാളുടെ ടീനേജ് മുതൽ വീട്ടുകാരുമായിട്ട് ഭിന്ന അഭിപ്രായമുള്ള ഒരാളാണ്. ഇടയ്ക്കിടയ്ക്ക് നാട് വിട്ടു പോകുന്ന ശീലക്കാരനാണ്. ജീവിതം എന്ന് പറഞ്ഞാൽ അയാളെ സംബന്ധിച്ചിടത്തോളം പോഷായിട്ട് ഈസിയായിട്ട് കിട്ടുന്ന ഒരു മാർഗത്തിലൂടെ അയാളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു. ഒരിക്കലും ഒരു റെഗുലറായിട്ടുള്ള സ്ഥിര വരുമാനമുള്ള ജോലി ആ പ്രായത്തിൽ കരസ്ഥമാക്കുന്നതിൽ ശ്രദ്ധ കൊടുക്കാതെ യൂട്യൂബ് എന്നുള്ളൊരു മീഡിയ അയാൾക്ക് അത്യാവശ്യം വരുമാനം കൊടുത്തപ്പോൾ അതിലൂടെ അയാൾ യാത്രകളും അയാളുടേതായിട്ടുള്ള വണ്ടികളോടുള്ള ഭ്രമവും ഒരുപാട് സുഹൃത്ത് വലയങ്ങളും ജീവിതം ആർഭാടമായിട്ട് തന്നെ അയാൾ കൊണ്ടു നടന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഒരു 18 വയസ്സായ ഒരു പെൺകുട്ടിയെ അയാൾ അച്ഛനമ്മമാരുടെ അനുവാദം ഇല്ലാതെ തന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ അവരുടെ അർത്ഥസമ്മതം ഉണ്ടെന്ന് കൂട്ടിക്കോളും. ഇപ്പോൾ തുടക്കത്തിന് കല്ലുകടിയായിട്ട് ആ മരുമകളോടുള്ള ദേഷ്യം, മകൻ ഒരു റെഗുലറായിട്ടുള്ള ഇൻകം തങ്ങളുടെ ആ ഒരു എക്സ്പെക്ടേഷൻ അനുസരിച്ച് കൊടുത്തു തന്നില്ലേ, അവരുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് മകൻ വളർന്നില്ല എന്നുള്ളൊരു കല്ലുകടി അമ്മയുടെ മനസ്സിലുണ്ട്. മറ്റേ മകളാവട്ടെ, ഇയാളുടെ സഹോദരിയാവട്ടെ, സ്വന്തമായിട്ടൊരു ജോലിയൊക്കെ സമ്പാദിച്ച് ജീവിതം വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് നീക്കി കൊണ്ടുപോകുന്നു. അച്ഛനും അമ്മയ്ക്കും വലിയ അവർ ഒരു ഡിസ്റ്റർബൻസിലും നിൽക്കുന്നില്ല. അപ്പോൾ മകൻ്റെ ഭാര്യ അപ്രതീക്ഷിതമായിട്ട് കയറി വന്ന ആ കുട്ടിയോടുള്ള നീരസം മകനോടുള്ള നീരസം കൂടിയായി. ആദ്യമേ അവർ തമ്മിൽ, ഇപ്പോൾ മകൻ ഓൾറെഡി ടീനേജിൽ തന്നെ ഭിന്നാഭിപ്രായമുള്ള ആളായതുകൊണ്ട് തന്നെ ഭാര്യയോട് മോശമായിട്ട് പെരുമാറുന്ന ഒരു അച്ഛനും അമ്മയും സഹിക്കാതെ അയാൾ ഭാര്യയും കുഞ്ഞുങ്ങളെയും കൊണ്ട് വാടക വീട്ടിലേക്ക് മാറുന്നു. രണ്ടാമത്തെ കുഞ്ഞായതിനു ശേഷവും വാടക വീട്ടിലുള്ള അവരുടെ ജീവിതം ദുസ്സഹമാവുന്നു. അയാൾക്ക് വരുമാനമുള്ള യൂട്യൂബ് ചാനൽ ടെർമിനേറ്റ് ചെയ്തു പോകുന്നു, കാറ് വിൽക്കേണ്ടി വരുന്നു. സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് വഴുതി വീഴുമ്പോഴും ഇത് താനൊരു ജോലിക്ക് പോയെന്ന് ഈ കമൻ്റ് നടത്തുന്ന ആളുകൾ അല്ലെങ്കിൽ കമൻ്റോളികൾ ഇങ്ങനെ അയാളെ ഇവിടെ ചീത്തയും ബഹളവും കളിയാക്കലും ഒക്കെ ആയിട്ട് പറയുമ്പോഴും അയാളെ ജോലിക്ക് പോകാനായിട്ട് ശ്രമിക്കാതെ തൻ്റെ ചാനലിൽ തന്നെ വളരെ പൂർവാധികം കോൺഫിഡൻസോട് കൂടി കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ അവരുടെ ചാനലിൽ കുറച്ചൊക്കെ ഓക്കെ ആയിട്ട് വരുന്നുണ്ട്. എങ്കിൽ പോലും ഈ ഒരു സമയം, ഈ 2-3 മാസം സമയം ചാനലിൻ്റെ വരുമാനം ഉണ്ടാവാനായിട്ട് അത്രയും വേണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു വരുമാനത്തിനായിട്ട് ഭാര്യയ്ക്ക് അയാൾ ഒരു ടൈലറിംഗ് യൂണിറ്റ് തുടങ്ങി കൊടുക്കുകയാണ്. ടൈലറിംഗ് യൂണിറ്റ് തുടങ്ങി കൊടുക്കുന്നത് തൻ്റെ സ്വന്തം വീടിൻ്റെ മുകളിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ കല്ലുകടിയായി നിൽക്കുന്ന അമ്മയ്ക്കും അച്ഛനും അത് വലിയ ഇഷ്ടമാവുന്നില്ല. അപ്പോൾ ഇവരെ വാടക വീട്ടിലേക്ക് താമസം മാറാനായിട്ട് ഒരു വാടക വീടും ഒക്കെ ആയിട്ട് സ്വന്തം വീടിൻ്റെ മുകളിലൊരു ടൈലറിംഗ് യൂണിറ്റും ഒക്കെ ആക്കിയിട്ട് അങ്ങനെ ജീവിതത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പുതിയ കാൽവയ്പ് നടത്തുന്നതിൻ്റെ ഇടയിലാണ് അമ്മയും ഇയാളും കൂടിയിട്ടുള്ള കല്ലുകടി. അപ്പോൾ അമ്മയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ പ്രതീക്ഷയ്ക്കനുസരിച്ച് വളരാത്ത മകൻ, അവൻ കൊണ്ടുവന്ന മരുമകളാവട്ടെ, തൻ്റെ ഏറ്റവും ഇഷ്ടമില്ലാത്ത അച്ഛി, അപ്പോൾ ഇഷ്ടമില്ലാത്ത അച്ഛി തൊട്ടതൊക്കെ കുറ്റം എന്ന് പറയുന്ന പോലെ, പിന്നെ അയാൾ പറയണത് അയാളുടെ ഭാര്യ പ്രസവിച്ചത് 2 പെൺകുട്ടികളായതുകൊണ്ടും അയാളുടെ കയ്യിൽ ഇപ്പോൾ പണമില്ലാത്തത് കൊണ്ടും ആണ് വീട്ടുകാരിൽ നിന്നുള്ള ഈ അവഗണന എന്നാണ്. സ്വാഭാവികമാണ്, പൈസ ഇല്ലാതെ നമ്മൾ 2 കുട്ടികളെയും ഭാര്യയും അയാളും ഉൾപ്പെടെയുള്ളൊരു കുടുംബത്തിന് ചെലവിന് കൊടുക്കാൻ സ്വാഭാവികമായിട്ടും മാതാപിതാക്കൾക്ക് പറ്റില്ല എന്നുള്ളതാണ്. മാതാപിതാക്കൾ എന്തിനു ജോലിക്ക് പോകണം, എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കി ഇരുന്നൂടെ എന്നൊരു പോയിൻ്റും കൂടി അയാൾ പറയുന്നുണ്ട്. അതിൽ അയാൾ ചിന്തിക്കാത്തൊരു വശമുണ്ട്. മാതാപിതാവ് എന്ന് പറയുമ്പോൾ അയാളുടെ അമ്മയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു 50 വയസ്സിന് ഉള്ളിലുള്ള ഒരു സ്ത്രീയാണ്. അവർക്ക് ഇനിയും ഇഷ്ടം പോലെ കാലഘട്ടം കിടക്കുകയാണ്. ആ സമയം മുഴുവൻ അവർ ഈ കുട്ടികളെയും നോക്കി വീടിൻ്റെ ഉള്ളിലിരിക്കണോ, അതോ അവർക്ക് സുസ്ഥിരമായിട്ടുള്ള ഒരു വരുമാനം ഉണ്ടെങ്കിൽ അതിന് പോകണോ? അത് തീർച്ചയായിട്ടും അവരുടെ വയസ്സായിട്ടുള്ള ആ കാലഘട്ടത്തിലേക്കുള്ള ഒരു നീക്കിവയ്പ്പായിട്ട് അവർക്കൊരു വരുമാനം ആവശ്യമാണ്. അതിൽ യാതൊരു വക തെറ്റും പറയാൻ പാടില്ല. പിന്നെ രണ്ടാമതായിട്ട് തങ്ങൾക്ക് ഉണ്ടായ മക്കളെ വളർത്താനായിട്ട് കഷ്ടപ്പെടേണ്ടത് സ്വന്തം അച്ഛനും അമ്മയെയാണ്. അത് ഗ്രാൻഡ് പാരൻസിനെ ഏൽപ്പിച്ചിട്ട് അത് അവരുടെ ഡ്യൂട്ടിയാണ്, അവർ കുട്ടികളെ നോക്കട്ടെ, ഞങ്ങൾ പോയി പണിയെടുക്കട്ടെ എന്ന് പറയുന്നതിനോട് ഉള്ള മാടമ്പിത്തരത്തിനോടൊന്നും യാതൊരു വക അർത്ഥവുമില്ല. അത് ശരിയുമല്ല. നമ്മൾ പ്രസവിച്ച് അല്ലെങ്കിൽ സൃഷ്ടിച്ച മക്കളെ നമ്മൾ തന്നെ വളർത്തുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാന കാര്യം. അത് നമ്മുടെ അച്ഛനും അമ്മയും എന്തുകൊണ്ട് എൻ്റെ മക്കളെ നോക്കുന്നില്ല എന്ന് പറഞ്ഞ് ശടിക്കുന്നത് വളരെ മോശമാണ്. കാരണം അച്ഛൻ ആ അമ്മയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏജ് എന്ന് പറയുന്നത് മെനോപോസ് സ്റ്റേജാണ്. അവർക്ക് കുറേ ഹോർമോണൽ ഇംബാലൻസും അസുഖങ്ങളുടെ ആരംഭങ്ങളോ ഷുഗറോ പ്രഷറോ അങ്ങനെയൊക്കെയുള്ള പലവിധ അസുഖങ്ങളാൽ ബുദ്ധിമുട്ടുന്ന അമ്മയായിരിക്കും. അപ്പോൾ അതിൽ നിന്നൊക്കെ
ഒരു ആശ്വാസം കിട്ടാനായിട്ട് ഒരു മകനും ഭാര്യയും രണ്ട് കുഞ്ഞുങ്ങളും സന്തോഷവും ആ ഒരു ഗ്രഹാന്തരീക്ഷത്തിന് പകരം അവിടെ മകന്റെ സാമ്പത്തിക ഞെരുക്കം, മകന്റെ ഭാര്യയുടെ നിഷ്പക്ഷമായ നിലപാട്, ഒട്ടും സഹകരിക്കാത്ത നിലപാട്, രണ്ട് കുഞ്ഞുങ്ങളുടെ കരച്ചിലും ബഹളവും, അവരെ നോക്കാനായിട്ടുള്ള ഇവരുടെ ആരോഗ്യമില്ലായ്മ. ഇപ്പുറത്തെ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ വളരെ നിഷ്കളങ്കനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. പൈസ കിട്ടിക്കഴിഞ്ഞാൽ സ്വന്തം കൂട്ടുകാരും വീട്ടുകാരും നാട്ടുകാരും ഒക്കെ അയാളുടെ ജീവന്റെ ജീവനായിട്ടുള്ള ആൾക്കാരാണെന്ന് വിചാരിച്ച് ആ നല്ല സമയത്ത് കൂടെ ചേർന്ന് നിൽക്കുന്നവരൊക്കെ തനിക്ക് പൈസ ഇല്ലായ്മയിലും തങ്ങളുടെ കൂടെ വരുമെന്ന് എന്താ പറയുക, നമ്മുടെ വിഡ്ഢിത്തത്തോടു കൂടി ചിന്തിച്ച ഒരു മനുഷ്യൻ പൈസയുടെ വില മനസ്സിലാക്കാതെ അത് കൂട്ടിവെക്കാതെ അത് ആവശ്യത്തിന് ഉതകുന്ന സമയത്തേക്ക് അത് സേവ് ചെയ്യാതെ അപ്പപ്പോൾ അതിങ്ങനെ പൊടിച്ചു കളഞ്ഞു എന്ന് അയാളുടെ ഭാഷയിൽ തന്നെ പറയുന്നുണ്ട്. പൈസ ഇല്ലായ്മ എന്നുള്ള പറയുന്നത് വലിയൊരു ഘടകമാണ്. അപ്പോൾ അത് ആദ്യം സോൾവ് ചെയ്യാന്നുള്ളതാണ്. രണ്ട് കുഞ്ഞുങ്ങളെ അവരെ കുഞ്ഞുങ്ങളെ നോക്കുന്ന സ്ഥലത്തോ ക്രഷിലോ നഴ്സറിയിലോ എവിടെയെങ്കിലും റെഗുലറായിട്ടാക്കുക. ഇവർ രണ്ടുപേരും സ്ഥിര വരുമാനമുള്ള ഒരു ജോലിക്ക് പോവുക, സൈഡായിട്ട് യൂട്യൂബ് കൊണ്ടുപോവുക. പിന്നെ ടൈലറിംഗ് യൂണിറ്റ് തുടങ്ങിയത് കാരണം തന്നെ ആ അമ്മയോട് ആ മകനും അമ്മയും തമ്മിലിങ്ങനെ യുദ്ധാവസ്ഥയിൽ നിൽക്കാതെ മകൻ്റെ ജീവിതം ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഏറെ പ്രതീക്ഷയോടുകൂടി അവർ ആ ടൈലറിംഗ് യൂണിറ്റ് തുടങ്ങി അവിടെ കുറേ പണികൾ ചെയ്യുകയും ചെയ്തു. എന്നാൽ പിന്നെ അവരത് കണ്ടിന്യൂ ചെയ്യട്ടെ, മാക്സിമം നമ്മളതിന് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ സഹകരണമായിട്ടുള്ള ഒരു നിലപാടെടുക്കുക എന്ന് അമ്മയ്ക്കും ചിന്തിക്കാം. കാരണം ആ മകൻ അവരുടെ ജീവിതത്തിൻ്റെ ഒരു പ്രധാന ഘടകമാണ്. ആ മകൻ്റെ കുഞ്ഞുങ്ങൾ അവരെ മകനേക്കാളും കൂടുതൽ സ്നേഹിക്കേണ്ട രണ്ട് കുഞ്ഞുങ്ങളാണ്. അപ്പോൾ അവരെ ഈ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ വിടർത്തി വിടാതെ ആ ഒരു യൂണിറ്റ് ഭാര്യ അയാളുടെ ഭാര്യ വന്ന് വർക്ക് ചെയ്തോട്ടെ, കുഴപ്പമില്ല, അവർ വാടക വീട്ടിലേക്ക് മാറുകയാണെങ്കിൽ ഓക്കെ, അകന്ന് നിന്ന് സ്നേഹിക്കാനുള്ള ഒരു മനസ്സ് അച്ഛനും അമ്മയ്ക്കും എന്നും കെയർ കൊടുക്കാനും അകന്ന് നിന്നിട്ട് തന്നെ അവരെ അവർക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഉടനെ അരികിലെത്താനുമുള്ള ഒരു സ്നേഹസമ്പന്നമായിട്ടുള്ള മനസ്സ് മകനുണ്ടാവുക എന്നുള്ളതാണ്. ഇതിൻ്റെ ഇടയിൽ ഇവർ അമ്മ ഈ ന്യൂസൊക്കെ അമ്മയുടെ കൂട്ടുകാരികൾക്ക് കൊടുക്കും. ആ കൂട്ടുകാരി ഒരു കൂട്ടുകാരി ഒരു പത്ത് കൂട്ടുകാരിക്ക് കൊടുക്കും. മകനെ സംബന്ധിച്ചിടത്തോളം മകൻ സോഷ്യൽ മീഡിയയിൽ ഇതുവരെ ഒരിക്കലും അച്ഛനും അമ്മയും കുറ്റം പറഞ്ഞു വന്നിട്ടില്ല. ഇന്ന് അയാൾ അസഹനീയമായിട്ടുള്ളൊരു വികാരക്ഷോഭത്തിലാണ് അയാൾ ആ വീഡിയോ ഇടുന്നത് എന്ന് തന്നെ മനസ്സിലാക്കി. അയാൾ കരയുന്നുണ്ട്, പദം പറയുന്നുണ്ട്, അയാൾ ചിലവാക്കിയ പൊടിച്ചു കളഞ്ഞ പൈസയെ പറ്റി പറയുന്നുണ്ട്. അതൊക്കെ നിസ്സാരവൽക്കരണമാണ്, ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഞാൻ എത്ര പൈസ കളഞ്ഞു പൊടിച്ചു കളഞ്ഞു എന്ന് അയാൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോൾ അത് അയാളുടെ ജീവിതത്തിലേക്ക് പഠിക്കാനുള്ള ഒരു പാഠമായി ഉൾക്കൊള്ളേണ്ടതിൻ്റെ ആവശ്യകത കൂടി അയാൾക്കുണ്ട് എന്നുള്ളതാണ്. പിന്നെ അമ്മ അച്ഛൻ മകൻ മരുമകൾ രണ്ട് കുട്ടികൾ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഒരു മരണമോ ജനനമോ ഒക്കെ ഉണ്ടായാൽ പൊഞ്ഞുപോലെ അവരൊക്കെ ഒത്തുകൂടി അതിനെ ഫേസ് ചെയ്യേണ്ട ആളുകളാണെന്നുള്ള വിചാരത്തോടുകൂടി ഇത് പബ്ലിക് മീഡിയയിലോ അല്ലെങ്കിൽ പൊതു ആളുകളുടെ ഇടങ്ങളിലോ, പൊതു ഇടങ്ങളെന്ന് പറയുമ്പോൾ സ്ത്രീകൾ ജോലി ചെയ്യുന്ന ഇടങ്ങളെന്ന് പറയുമ്പോൾ ആ സ്ത്രീകളുടെ ഒരു മനഃശാസ്ത്രപ്രകാരം അവർക്ക് രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ പറ്റില്ല. ഒരു ഫാമിലിയെ സംബന്ധിച്ചൊരു രഹസ്യം കിട്ടിയാൽ അതൊരു പത്ത് പേരോട് പറയുക. അപ്പോൾ അതങ്ങനെ അങ്ങനെ സ്പ്രെഡ് ചെയ്തൊരു ഗൂസ്റ്റോക്ക് പോലെ അവരുടെ ഫാമിലി മാറ്റർ സമൂഹത്തിൽ മൊത്തം ചർച്ച ചെയ്യപ്പെടും. ഒരു രണ്ടോ മൂന്നോ ദിവസം ചർച്ച ചെയ്യപ്പെടുമ്പോഴേക്കും പിന്നെ അവരെ വീണ്ടും ഒരു കുടുംബമായിട്ട് ഒന്നിച്ച് സ്നേഹമായിട്ട് കഴിയുമ്പോൾ ഈ വീഡിയോ ഒക്കെ അവിടെ ഉണ്ടാവും, ഈ ലിങ്കൊക്കെ അവിടെ ഉണ്ടാവും, ഈ പറഞ്ഞവരുടെ ഓ അവരിന്നാൾ വഴക്കൂടിയതാണ് എന്നിട്ടാണ് ഇപ്പം ഇങ്ങനെ എന്നും അവിടെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇതിൻ്റെയൊക്കെ ഒരു ഡെലിക്കസി ഉണ്ടല്ലോ, ഈ ഫാമിലി ബന്ധങ്ങൾ പ്രത്യേകിച്ച് അമ്മയും മകനും ഒരു വയലൻ്റ് ആയിട്ടുള്ള മൂഡിൽ നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇന്ന് അയാൾ പബ്ലിക് മീഡിയയിലേക്ക് വിട്ടത്. അതായത് അമ്മ ബാത്റൂമ് കഴുകിയില്ല എന്നോ അയാൾ ഹോം ടൂർ എടുക്കുമ്പോൾ ബാത്റൂം വൃത്തികേടായിട്ട് കിടക്കുന്നു, അപ്പോൾ അമ്മ സ്വാഭാവികമായിട്ട് ചോദിച്ചിട്ടുണ്ട് നിൻ്റെ ഭാര്യയ്ക്ക് കഴുകാലോ, ഭാര്യയ്ക്ക് രണ്ട് കുഞ്ഞുങ്ങളെ നോക്കണം, അവർക്ക് അതിനുള്ള സമയമില്ല എന്ന് അയാൾക്കറിയാം. സ്വാഭാവികമായിട്ട് അയാൾ അമ്മയോട് അതിനെ എതിർത്ത് നിന്നിട്ടുണ്ടാവും. അങ്ങനെ അവർ പരസ്പരം വഴക്കായി അതൊരു രൂക്ഷമായിട്ടുള്ള ഒരു വയലൻ്റ് മൂഡിലേക്ക് എത്തി. അപ്പോൾ ബാത്റൂമിൻ്റെ വാതിലൊക്കെ തല്ലി പൊളിച്ചതുകൊണ്ട് തങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അവരനുഭവിക്കുന്ന ഒരു കാര്യത്തിനും സൊല്യൂഷനാവില്ല. ബാത്റൂമിൻ്റെ വാതിൽ നാളെ അയാൾ തന്നെ ഉണ്ടാക്കി അടയ്ക്കേണ്ടി വരും, അയാളുടെ ഭാര്യയ്ക്കോ അയാൾക്കോ ബാത്റൂമിൽ പോകണമെങ്കിലോ കുളിക്കണമെങ്കിലോ. അപ്പോൾ നമ്മൾ ഈ വികാരക്ഷോഭത്തിൽ ചെയ്യുന്ന പല കാര്യങ്ങളും പിന്നെ നമ്മൾക്ക് തന്നെ പണിയാവും എന്നുള്ളതിൻ്റെ ഒരു പ്രധാന ലക്ഷണമാണ്. പിന്നെ അച്ഛനും അമ്മയും ഒരു മകനിൽ നിന്ന് ആഗ്രഹിക്കുന്നതും മകൻ അച്ഛനും അമ്മയിൽ നിന്ന് ആഗ്രഹിക്കുന്നതും പരസ്പരം മനസ്സിലാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് വിട്ടുവീഴ്ചയെ എനിക്ക് തയ്യാറാവുക എന്നുള്ളതല്ലാതെ ഇതിന് വേറെ സൊല്യൂഷനൊന്നുമില്ല. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.